ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ഇന്നൊരു പോഹത്തിൻ പുരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ 750 ഗ്രാം പോഹത്തിറച്ചി വാങ്ങിയിട്ടുണ്ട്. അതിനെ വൃത്തിയായി കഴുകി അല്പം പോലും വെള്ളമില്ലാതെ ഞങ്ങളതിനെ കുക്കറിലോട്ടിടുകയാണ്. കുക്കറിലോട്ടിട്ട ഇറച്ചിയെ അല്പം ഉപ്പും ചേർത്ത് വേവിക്കാം. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഞങ്ങളിപ്പോൾ വേറെ ഉപ്പ് ചേർത്താണ് വേവിക്കുന്നത്. കൂടുതൽ തീ വച്ച് ഒരു ഫിസിൽ കേട്ടതിന് ശേഷം അടുത്ത് തീ കുറയ്ക്കുക. വളരെ കുറച്ചതിന് ശേഷം 2-3 ഫിസിൽ കേട്ട് ഓഫ് ചെയ്യണം. അത് ഇറച്ചി കട്ടിയുള്ളതാണെങ്കിൽ ഒരു ഫിസിൽ കൂടെ കേൾപ്പിക്കുന്നത് കുഴപ്പമില്ല. അതിനുശേഷം കുറച്ച് 250 ഗ്രാം ചെറുള്ളി, 1 ടൊമാറ്റോ, 4 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി എന്നിവ എടുക്കുക. അതിനുശേഷം ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി സ്റ്റൗവിലോട്ട് വച്ച് കുറച്ചെണ്ണ മാത്രം, വളരെ കുറച്ചെണ്ണ ഉപയോഗിച്ചാൽ മതിയാകും. അതിലോട്ട് നമുക്ക് കടുക് വറുക്കുന്നതിനായി ഉള്ളി അരിഞ്ഞ് ഇടാം. ഒരു ചെറിയ കഷ്ണം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതിലിടുക. അതൊന്ന് കരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിൽ 4-5 വറ്റൽമുളക് ഇടുക. അതും ഒന്ന് പാകമാകുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. 1 കാൽ സ്പൂൺ കടുക് മതിയാകും. തീ വളരെ കുറച്ച് വച്ച് ഉപയോഗിച്ചാൽ മതി. എണ്ണ വളരെ കുറച്ച് മാത്രമേ എടുക്കാവൂ. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേവൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം തീ വളരെ കുറച്ച് വച്ചിട്ട് നമുക്കതിലോട്ട് ആവശ്യമായ പൊടികളിടാം. 1 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ മുളക് പൊടി ഇടുന്നു. നിങ്ങൾക്ക് ആവശ്യമായത് ചേർക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. 1 കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഈ കൂട്ടിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ എണ്ണയിൽ മൂപ്പിക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലോട്ടിട്ട് ഒന്ന് വഴറ്റുക. ഇനി തീ കൂട്ടി വച്ച് നമുക്കതിനെ വഴറ്റിയെടുക്കാം. നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ടൊമാറ്റോയും പച്ചമുളകും അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് എണ്ണ കുറവായി തോന്നും. അപ്പോൾ കുക്കറിലിരിക്കുന്ന ഇറച്ചി വേവിച്ച വെള്ളം, അതായത് വെള്ളമല്ല, അതിൽ നിന്നുണ്ടാകുന്ന നെയ്യാണ് വേവിച്ചാണ് നമ്മൾ ഈ ഉള്ളിയും മറ്റും എല്ലാം വഴറ്റി ഫ്രൈ ആക്കി എടുക്കേണ്ടത്. ഇതിനു വേണ്ടി ഇത്ര എണ്ണ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഒരു എണ്ണ തന്നെയാണ്. ഇതിനെയാണ് നമ്മൾ ചെറുള്ളി മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകം എണ്ണ ചേർത്തിട്ട് വീണ്ടും ഈ നെയ്യും കൂടി ചേരുമ്പോൾ അത് വളരെയധികമായിപ്പോകും. അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം ഇതിലോട്ട് കുക്കറിൽ നിൽക്കുന്ന ആ വെള്ളത്തെ, വെള്ളം അല്ലാതെ നെയ്യാണ്, അതിനെ നമുക്ക് ചേർത്ത് കറി തയ്യാറാക്കാം. നമ്മൾ ഉടച്ചു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കുക. ഇത് നേരത്തെ ഇറച്ചിയിൽ ചേർത്ത് കുക്കറിൽ വച്ച് വേണമെങ്കിലും നമുക്ക് വേവിക്കാം. എനിക്ക് അപ്പോൾ റെഡിയാക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇനി നമ്മൾ കറിയിലോട്ട് ചേർക്കുന്നത്. ഇങ്ങനെ ചേർത്ത് നന്നായി ഇളക്കുക. ഉള്ളിയെല്ലാം വെന്ത് നല്ലവണ്ണം ഈ എണ്ണയെല്ലാം വറ്റി ഒന്ന് ഫ്രൈ ആകുന്നത് വരെ ഇങ്ങനെ ഇളക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ മൊരിഞ്ഞ് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന പോത്തിൻ കഷ്ണങ്ങൾ ചേർക്കണം. പോത്തിൻ കഷ്ണങ്ങൾ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം.
ഇനി ഇതിനാവശ്യമായ മസാല കൂട്ട് നമുക്ക് തയ്യാറാക്കാം. നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മസാലയാണ്. ഇത് വേണയിലയും പട്ടയും എല്ലാം തന്നെ ഉണ്ട്. അങ്ങനെയുള്ള കവറുമാക്കി നമ്മൾ വാങ്ങാൻ ശ്രദ്ധിക്കണം. എല്ലാം വറുത്ത് എടുത്തതിന് ശേഷം നമ്മളിതിനെ തണുക്കാൻ വയ്ക്കണം. വളരെ തീ കുറച്ച് വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നല്ലവണ്ണം പൊടിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബോട്ടിലിൽ തട്ടി സൂക്ഷിക്കാം. ഇപ്പോഴാവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കിയെ സൂക്ഷിച്ച് വയ്ക്കാം. അത് മണം പോകാതിരിക്കാനാണ് ബോട്ടിലിൽ സൂക്ഷിക്കുന്നത്. ആവശ്യമായ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി നല്ലവണ്ണം ഈർപ്പം പോകുന്നതുവരെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ശകലം കറിയായിട്ട് വേണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലും ഇത് ഫ്രൈ ആയിട്ട് ഇതിനെ ഇനിയും ഇളക്കി ഫ്രൈ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.